നമസ്കാരം, ഇത് നിങ്ങളുടെ ബൈജു ആണ്. പഴയങ്ങാടി കണ്ണൂർ റൂട്ടിൽ ഒരു തട്ടുകടയുണ്ട്. വെറൈറ്റി പുട്ടുകളും നല്ല ചൂട് തട്ടുദോശയും സുലൈമാനിയൊക്കെ കിട്ടുന്ന ഒരടിപൊളി തട്ടുകട. ഇവിടുത്തെ പുട്ടിൻ്റെയും തട്ടുദോശയുടെയും രുചി പറഞ്ഞറിഞ്ഞ് ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഞങ്ങളെക്കാൾ മുന്നേ ഇവിടെ സീറ്റ് പിടിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു. കണ്ണൂർ കാസർഗോഡ് ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ദേമുത്തശ്ശിയിലേക്ക് ഒഴുകിയെത്തുന്നവരുടെ എണ്ണം അതിശയിപ്പിക്കുന്നത് തന്നെയാണ്. ഇത് ഹണി ലെമൺ ആണ്. ഹണി ലെമൺ ഇത് മിന്റ് ആണ്. ചെമ്പരത്തി ആണ് നമ്മുടെ മാത്രം സ്പെഷ്യാലിറ്റി ആണ്. ചെമ്പരത്തി ചെമ്പരത്തി ജിഞ്ചർ ജിഞ്ചർ ലെമൺ ആണ്. ഇത് ലെമൺ ടീ. ലെമൺ ടീ നോർമൽ ലെമൺ ടീ. ആ ജേഷന്റെ ഭാഗ്യമുണ്ട് ലെമൺ ടീ. അത് അപ്പൊ അവിടെ അങ്ങോട്ടില്ലല്ലേ ഒരു പകുതി വഴി. അത് നമ്മുടെ സ്പെഷ്യൽ ആണ്. അപ്പൊ ചെമ്പരത്തിയും തുളസിയാണ് നിങ്ങളുടെ സ്പെഷ്യൽ. ബാക്കി എല്ലാം നമ്മുടെ ഡിഫറൻറ്റ് വെറൈറ്റി. ആറ് വെറൈറ്റി. ഇനിയും വെറൈറ്റികളുണ്ട്. എല്ലാ ദിവസവും നമ്മൾ വെറൈറ്റി ഒരേ വെറൈറ്റി ആക്കാറില്ല. ഓക്കെ. അപ്പം ഡിഫറെന്റ് ഡിഫറെന്റ് ഒന്നര വർഷത്തിനുമാരെ ആയി. രണ്ടു വർഷം ആവുന്നു. എല്ലാ വൈകുന്നേരങ്ങളിലും ഇങ്ങനെ തിരക്കുണ്ടാവാറുണ്ട്. ആ ഉണ്ട്. നല്ല തിരക്ക്, അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കാറുണ്ട്. സ്ഥലമാണ് പ്രോപ്പർ. ഞാൻ ഇവിടെയല്ല, ഞാൻ നീലഗിരിയിലാണ്. ഇവിടുത്തെ ആൾക്കാർ ഇവിടെ തന്നെയാണ്. ഇവിടെ തന്നെ എല്ലാവരും ഇവിടെ തന്നെ സെറ്റിലാണ്. പിന്നെ ദോശ കപ്പപ്പുട്ടുണ്ട്. ഇത് പച്ചക്കപ്പയാണ്. പച്ചക്കപ്പയോട് മാത്രം ഉണ്ടായിരുന്ന സാധനമാണ്. പിന്നെ ഇത് പൈനാപ്പിൾ പുട്ടാണ്. അരിപ്പുട്ട് തന്നെ. അരിപ്പുട്ടിന് പൈനാപ്പിൾ മിക്സഡാണ്. പിന്നെ ബീട്രൂട്ട് ആണ്. അത് ക്യാരറ്റ്. പിന്നെ ഉണ്ടാവാറുണ്ട് ഗോതമ്പ് പുട്ട് ഉണ്ടാവാറുണ്ട്. റാഗി ഉണ്ട്. വെറൈറ്റി കുറെ പുട്ടുകളുണ്ട്. പക്ഷെ ഇന്നും എല്ലാ പുട്ടും ഉണ്ടാക്കുന്നില്ല. കിഴി കനലിൽ ചുട്ടെടുക്കുന്നതാണ്. വാഴയിൽ പൊതിഞ്ഞിട്ട് നമ്മുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി വെച്ചിട്ട് അത് കനലിൽ ചുട്ടെടുക്കുന്നതാണ്. മീനും ഉണ്ടാവാറുണ്ട്. ഇന്ന് മീൻ നല്ല മീൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്റ്റാർട്ടിംഗ് 6 മണി വരെയാണ്. 6 മണി 6:30 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. എല്ലി പറയാനല്ല, നമ്മുടെ തിരക്കിനനുസരിച്ച് ഇരിക്കും. ചില ദിവസം എന്നും നമുക്ക് തീർന്നത് തീരാറില്ല. പിന്നെ മഴയൊക്കെ ഉള്ള സമയത്ത് ചിലപ്പം ഇതിലെ ആവാറുണ്ട്. നമ്മുടെ സ്പെഷ്യൽ ഒക്കെ തീരാറുണ്ട്. സ്പെഷ്യൽ എല്ലാം കിഴിയൊക്കെ ഭയങ്കര ഡിമാൻഡുള്ള സാധനമാണ്. അത് കിട്ടാറില്ല. പിന്നെ ചെമ്പരത്തിയുടെ ഈ ടീ കൊടുക്കാറുണ്ട്. വേറെ എവിടെയും വേറെ എവിടെയും കിട്ടാൻ ചാൻസ് ഇല്ല. ഈ ഒരു ഇത് നമ്മൾ കണ്ട് നമ്മുടെ സ്പെഷ്യലാണ്. നമ്മൾ കണ്ടുപിടിച്ച സാധനമാണ്. ശരിക്കും എന്താണ് ശരിക്കും ചെമ്പരത്തി? ചെമ്പരത്തി പൂ അല്ലേ? നമ്മുടെ സീക്രട്ട്. നല്ല ചൂട് പുട്ടും നമ്മൾ കാത്തിരുന്ന സുലൈമാനിയും നമ്മുടെ ചൂട് തട്ടുദോശ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ കിഴിയാണ് നമുക്ക് എത്തേണ്ടത്. ബീഫ് കിഴിയും ചിക്കൻ കിഴിയും. അതെന്തായെന്ന് നമുക്ക് നോക്കാം. കണ്ടില്ലേ, ഇതൊരു അലുമിനിയം ഫോയിലിനകത്താണ് ഇവർ ഈ സംഭവങ്ങൾ ചെയ്യുന്നത്. കിഴി വാഴയിലയിൽ കെട്ടിയിട്ട് അലുമിനിയം ഫോയിലിനകത്ത് പൊതിഞ്ഞിട്ടാണ് ഇവർ ആവിക്കിടുന്നത്. പട്ടഞ്ചാല് വേറൊരു സ്പെഷ്യാലിറ്റി നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. അടിയിലോട്ടൊക്കെ വെള്ളം തന്നെയാണ്. മുകളിൽ മുക്കാൽ ഭാഗത്തോളമാണ് അതിൻ്റെ കളർ വരുന്നത്. ബാക്കി അങ്ങോട്ട് വെറും വെള്ള കളർ, നമ്മുടെ സാധാരണ വെള്ളം പോലുള്ള സംഭവം തന്നെയാണ്. അതുപോലെ തന്നെ ജിഞ്ചർ അല്ലേ? ജിഞ്ചറിനകത്തും അങ്ങനെ തന്നെയാണ്. ഒരു പകുതി മുക്കാലോളം അവരുടെ കളറും അതിനുശേഷം വരുന്നത് വെറും വെള്ളമായിട്ടാണ് കാണുന്നത്. ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ്. എന്തായാലും ഇവരോട് ഇത് കാര്യം ചോദിച്ച് മനസ്സിലാക്കി. പക്ഷെ അവർ പറഞ്ഞു തരൂലാന്നാണ് പറഞ്ഞത്. പറഞ്ഞു തരൂല, നിങ്ങൾ അങ്ങനെ വേറെ ഒന്നും ചോദിച്ച് അച്ചവരെ തുടങ്ങേണ്ടതാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും വേണ്ട, പറഞ്ഞു തരണ്ടാ, കണ്ടുപിടിച്ചോളാം. നമ്മുടെ കിഴി എപ്പോഴും സാധാരണ ഗതിയിൽ എല്ലായിടത്തും ഞാനാണ് ടേസ്റ്റ് ചെയ്യല്. ഇനിയിപ്പോൾ ഇവരെല്ലാം ഉണ്ട്, ഒറ്റക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. എന്തായാലും ഇവർക്ക് ഇന്ന് നമുക്ക് ഒരു ഒരു സുലൈമാനി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം. ഞാൻ ചെമ്പരത്തി. ഇതെന്തായാലും ചെവിയിൽ വെക്കേണ്ട സംഭവമാണ്. പറഞ്ഞുകൊണ്ട് തന്നെയാണ് തോന്നുന്നത്. ഓക്കെ. നമ്മുടെ കിഴി വന്നു. അപ്പം നമ്മുടെ കിഴി എത്തിയിട്ടുണ്ട്. നമ്മളേറെ കാത്തിരുന്ന, കുറേ സമയം കാത്തിരിക്കാതിരിക്കുന്ന കിഴി. ഇവിടെ ഇത് ചിക്കൻ കിഴിയാണ്. വെള്ളയിലൊക്കെ പൊതിഞ്ഞിട്ടാണ്. ഓ, ഭയങ്കര ചൂടുണ്ട്. എന്തായാലും നമുക്കിതൊന്ന് ഇളക്കി നോക്കാം.
നല്ല ചൂടോടെ എത്തിയിട്ടുണ്ട് സാധനം. ആവി പറക്കുന്നുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ആ ചിക്കൻ കിഴി. അപ്പൊ അതുപോലെ ബീഫ് കിഴി ഒന്ന് നോക്കി കാണിച്ചിട്ട്, ബീഫ് കിഴി ഒന്ന് അയച്ചോ. ബീഫ് കിഴി പുക നല്ലോണം വരുന്നുണ്ട്. പുക വരട്ടെ, പുക ആഞ്ഞു, പുക മാത്രമായി കൂടാ. തുറക്കുമ്പോൾ തന്നെ അതിന്റെ പകുതിയൊരു ടേസ്റ്റ് കിട്ടും. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അതിന്റെ മുകളില് നല്ല മണമുണ്ട്. അപ്പൊ ഈ മണത്തോട് കൂടെ തന്നെ നമുക്ക് തിന്നാൻ നോക്കാം. അപ്പൊ നമുക്ക് റെഡി നമുക്ക് തുടങ്ങാം. ആക്രാന്ത ബൂത്തു. അപ്പോ നമ്മള് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. അതിനുമ്പ് ആദ്യം ഞാൻ തന്നെ, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എല്ലാം ഞാനുള്ള ബീഫ് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ബീഫ് സൂപ്പർ, പക്ഷെ ബന്ധം വേവ് കുറവാണോ എന്നൊരു സംശയമുണ്ട്. ചെറിയൊരു വേവ് കുറവാണോ ഇല്ലേ? നല്ല ബീഫ് ആട്ടോ. ഇല്ല ഇന്നോട് ഇല്ലല്ലോ. പിന്നെ ചിക്കൻ എടുക്കാം. ചിക്കൻ കിഴിയിൽ ചിക്കൻ കിഴിയാണ്. ഇത് നല്ലോണം വെന്തിട്ടുണ്ട്. രസമുണ്ട്, പക്ഷെ ബീഫാണ് ഏറ്റവും ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത്. ചിക്കനേക്കാൾ കൂടുതൽ ബീഫാണ് ഇച്ചിരിയുടെ മുന്നിൽ നിൽക്കുന്നത്. ഒരു ഹോമിലി ഫുഡ് കഴിക്കുന്ന പോലുണ്ട് അല്ലേ. പുട്ട് പുട്ട് പൈനാപ്പിൾ നല്ലത് തിന്നുന്നതിന്റെ കയ്യിലാണെന്നൊന്നും മിണ്ടാത്തല്ലേ. ഗംഭീരം അതെയാ. ഇവിടെ നിങ്ങൾ എല്ലാവരും വരണം. എന്നിട്ട് ഇവിടുത്തെ പുട്ടും ആ ഗ്രേവിയും ഈ ബീഫ് കിഴിയും ഈ ചിക്കൻ കിഴിയും ഒക്കെ കഴിക്കണം. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാനിടുന്ന വീഡിയോകൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്താൻ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ആ ലൈക്ക് ബട്ടൺ അമർത്തി നിങ്ങളുടെ ഇഷ്ടം.